चंद्रु नी एप्पा वन्नु पोले इप्पा वन्ने उल्लू अम्मे ट्रेन लेट आई पोयी നിനക്ക് ബർത്തൊന്നും കിട്ടിയില്ലേ മോനെ ഷർട്ടൊക്കെ വല്ലാതെ മുഷിഞ്ഞിരിക്കുന്നല്ലോ വലിയ തിരക്കായിരുന്നു അമ്മേ ജാനു ജാനു എന്താ പറ്റുന്നേ ശരി മോൻ വേഗം പോയി കുളിച്ച് ശുദ്ധമാവ് അമ്മ അടുക്കളയിലോട്ട് ചെല്ലട്ടെ ശരി അമ്മ നീ എന്താ ജാനു മിടിച്ചു നിൽക്കുന്നത് ചന്ദ്രു വന്നത് കണ്ടില്ലേ ദേ അവന് കുളിക്കാൻ ചൂടുവെള്ളം വെക്കണം പശുവിനെ വേഗം പോയി കറക്ക് ദോശ ഉടുക്കം ചുട്ടാൽ മതി ചൂടില്ലെങ്കിൽ അവൻ ഒന്നും കഴിക്കില്ല ആ ഒക്കെ ശുദ്ധമായിരിക്കണം കേട്ടോ ശരി इतना पत् अरे शवपेटी ओं चलवा मर कहचे निचा मो कूड़ा
ആദ്യം തോന്നിയില്ലല്ലോടാ. അപ്പൊ കിട്ടേണ്ടത് കിട്ടിയാലേ നടക്കേണ്ടത് നടക്കൂ. ശരിതാ Thank you.
നീ പേടിച്ചു പോയോ? ഇല്ല. പിന്നെ കുത്താൻ വരുന്ന പശുവിനെ പോലെ തിരിഞ്ഞതോ? വെറുതെ എന്നെ ചുണ്ടുപിടിപ്പിക്കരുത്. ഞാൻ പിന്നെ വായു വരുന്നൊക്കെ പറയും, വഴക്കാവും. നീ ഭയന്ന് പോയോന്നാണ് വാസുവിന്റെ ചോദ്യം. തുണി മാറുന്ന സ്ഥലത്തേക്ക് ആണുങ്ങൾ കുനിഞ്ഞു നോക്കിയപ്പോ ഞെട്ടിപ്പോകായിരിക്കും. ആണുങ്ങളോ? അതിനിവിടെ ഇപ്പൊ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾ ആണല്ലെന്നാണോ പറയുന്നത്? അതല്ല വാസുവിന്റെ ചോദ്യം. ഞാൻ ഒഴികെ മറ്റൊരുത്തരെ ഇവിടെ വരാനില്ലെങ്കിൽ പിന്നെ നീ എന്തിനു ഭയന്നു? അതോ വേണ്ടാത്ത പറഞ്ഞ എനിക്ക് പിടിക്കൂലട്ടോ. ഭാര്യയും ഭർത്താവും സ്വന്തമാണല്ലോ. എന്നെ കരുതി പെരുവഴി വെച്ചാണോ? ആ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പെണ്ണല്ലേ, വിശ്വസിക്കാൻ കൊള്ളൂല. വാസു വരും ഡ്രൈവറാ, ആള് വേറെ ആരെയെങ്കിലും. എന്നാണ് നിന്റെ അന്ത്യം നോക്കിക്കോ. ഒരു സിംഹത്തിനെ മുയൽ തോൽപ്പിച്ച കഥ. ഇതെന്ത് ജന്തുക്കളാ മോളെ? അയ്യേ, ഈ ചേട്ടന് ഒന്നും അറിയില്ല. ജന്തുക്കളായത് പിന്നെ? ഒരു ആണും ഒരു പെണ്ണും. ഇതാണ് അയാൾ ചീത്തിയ, തമ്മിൽ തല്ലും. അതിനാ കയ്യിലിരിക്കുന്ന വടി. ഇവളുടെ കയ്യിൽ എന്താ ഇരിക്കുന്നത്? ചൂല്. എപ്പോഴും വഴക്കാവര്. മുട്ടയെന്നങ്ങ് വിടുന്നില്ല. അതിനു മുമ്പ് ആണും പെണ്ണും ചൂലും വടി. എങ്ങനെ തോന്നാണ്ടിരിക്കും? അങ്ങനെ പിള്ളേരെ വിട്ട് വരുത്തനെ വിളിക്കുന്ന പോലെ വിളിച്ച അത് വന്ന് നിന്നെ വാസുവിനെ കിട്ടൂല. ഈ വാസുവിടെ അന്യനാണോ എന്നാണ് ചോദ്യം. ചേച്ചി എന്നെ വഴക്ക് പറയുക. വന്ന് ഊണ് കഴിക്കണം, എനിക്കൊന്ന് ഉറങ്ങണം. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകാനുള്ളതാ. ഇന്നെന്താണ് ഈ വിശേഷം? എന്ത് വിശേഷം? അല്ല, ഒരു സദ്യയുടെ വട്ടമുണ്ടല്ലോ. ഇന്ന് കൊച്ചമ്മയുടെ മോൻ വന്നതിന്റെ വിശേഷം. ആ അങ്ങനെ നിന്റെ കൊച്ചമ്മയുടെ മോന്റെ വിശേഷത്തിന്റെ വകയൊന്നും എനിക്ക് വേണ്ട. നിന്റെ കൊച്ചമ്മയുടെ തിന്നാനേ വേറെ ആളെ നോക്കിക്കോണം. ആരുടെ ആയാലും ഇതൊക്കെ ഉണ്ടാക്കിയത് ഞാനല്ലേ. ഹോട്ടലിൽ ചോറ് കിട്ടിയാലഞ്ഞിട്ടല്ല ഇവിടെ നിന്ന് ഉണ്ണുന്നത്. വാസു പറഞ്ഞ പറഞ്ഞതാ. നിന്റെ അച്ഛനല്ലേ എന്റെ അമ്മാവൻ. അങ്ങേര് മരിക്കാൻ നേരത്ത് ഞാൻ കൊടുത്ത വാക്കാ. നിന്നെ നോക്കിക്കോളാമെന്ന്. പഞ്ചു കുങ്ങി അച്ഛനും അമ്മയും മരിച്ചപ്പോ എന്നെ നോക്കിയതാ അമ്മാവൻ. വാസു നന്ദിയുള്ളവന. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് നാളെ കുറച്ചായി. നിന്നോട് ശൃംഗരിക്കാനൊന്നുമല്ല വാസു ഇവിടെ വരുന്നത്. എന്നായാലും നിന്നെ ഞാൻ കെട്ടും. നീ എന്റെ മുറപ്പെണ്ണാണല്ലേ, എന്റെ മുറപ്പെണ്ണ്. പക്ഷേ ദരിദ്ര കല്യാണത്തിനൊന്നും വാസുവിനെ കിട്ടൂല. വാസു പൊന്നുണ്ടാക്കും, പണമുണ്ടാക്കും. നിന്നെ രക്ഷിക്കാനുള്ള കേൾപ്പുണ്ടാകുമ്പോൾ വാസു വരും. ആരാണ് ചെയ്യണം കേട്ടാ?
തല അനങ്ങാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങളിവിടെ നിൽക്കണമെന്നില്ല.
അവളെ ഞങ്ങൾ നന്നായി നോക്കിക്കൊള്ളാം. നീ ഇങ്ങനെ വിഷമിച്ച് നിന്നിട്ട് എന്താ ജാനു കാര്യം? വിധിയാ, ഒക്കെ വിധിയാ. അവൾക്കിനി കാഴ്ച കിട്ടിയില്ലെങ്കിൽ കൊച്ചമ്മേ എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. ഒക്കെ ശരിയാകും. നീ ഗുരുവായൂരപ്പന് പൊന്നുകൊണ്ടൊരു കണ്ണം കൊണ്ട് നിർന്നോളൂ. അതിനുള്ള ചെലവ് ഞാൻ തരാം. അവളെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരാൻ കാശൊന്നുമില്ല കൊച്ചമ്മേ. അതിനിപ്പോ എത്രയാ വേണ്ടത്? ഒരു 30 രൂപയെങ്കിലും ആകും കൊച്ചമ്മേ. ആ, അതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നീ അടുക്കളയിലോട്ട് ചെന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വാ ജാനു. നീ ഇവിടെ വരാത്തത് കൊണ്ട് കൂട്ടാനൊന്നും ശരിയാവുന്നില്ല അത്രേ. ചന്ദ്രുവിനൊന്നും പിടിക്കുന്നില്ല. ജാനുവിന്റെ അനിയത്തിക്ക് സുഖമില്ലേ? ശരിക്കും സുഖമില്ല. ജാനു ഇനി ജോലിക്ക് വരില്ലേ? വരും. വരാതെങ്ങനാ ഞങ്ങൾ ജീവിക്കുന്നത്? ജാനു എന്തോ നീ വീട്ടിലേക്ക് വയ്ക്കും. വേറൊരു പെണ്ണിനെ ഈ കൈ കൊണ്ട് തൊടുകയില്ല. ഈ കൈ കൊണ്ട് ഇനി നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഇനി ഞാൻ നിനക്ക് സൈഡ് തരികയില്ല. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ കിളിച്ചേട്ട, കിളിച്ചേട്ട സൈഡ് തന്നില്ലെങ്കിൽ ഞാൻ ഓവർടേക്ക് ചെയ്യും. എന്താ ഇത്? പൗഡർ ആണല്ലോ. അതെ, പൊള്ളാച്ചി ചാപ്പിന്റെ കുപ്പിന്ന് മേടിച്ചതാ ഇന്നാ. അയ്യോ നല്ല കാർമുടി. അതെ, നിനക്കിതില്ലാത്തത് കൊണ്ടേ വാടിയോ ഷാപ്പിന്റെ മുമ്പിന്ന് മേടിച്ചതാ ഇന്നാ. എനിക്ക് ഇഷ്ടപ്പെട്ട നിറമായത്. അതെ, ചെറുപ്പളശ്ശേരി ഷാപ്പിന്റെ മുമ്പിൽ നിന്ന് മേടിച്ചതാ. എന്താ ഏട്ടാ? അയ്യോ കിട്ടുന്നില്ല, നീ ഒന്ന് കൈയിട്ട് നോക്കിയേ. അയ്യോ നാണിക്കണ്ട, മണ്ണാർക്കാട് ഷാപ്പിന്റെ മുമ്പിൽ നിന്ന് മേടിച്ചതാ. മതി തമാശ. വെളുത്തമ്മേ, ഇത്രയും സാധനങ്ങള് ഇത്രയും സ്ഥലത്തുനിന്ന് നീ പറയാതെ തന്നെ ഞാൻ വാങ്ങിച്ചോണ്ട് വന്നില്ല. ഇപ്പൊ പറ, എനിക്ക് നിന്നോട് സ്നേഹമില്ലയോ? സ്നേഹമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ നീ മീനാക്കി കൊയിലാണ്ടി എന്നൊക്കെ പറയുന്നതോ? ഇതൊക്കെ ഒളിച്ചല്ലാതെ നാലു പേരുടെ മുമ്പിൽ വെച്ച് ഒന്ന് തരുന്നതെന്നാ? നാലു പേരുടെ മുമ്പിൽ വെച്ചോ മണ്ണാർക്കാട്ടൊന്ന് മേടിച്ചതോ? ഓ ചേട്ടാ, അങ്ങനെ അങ്ങോട്ട് പോവല്ലേ എന്റെ വെളുത്തമ്മ. നിന്റെ മനസ്സിങ്ങനെ പതറിയ പിന്നെ ആരാ കൊച്ചിന് ധൈര്യം കൊടുക്കുന്നത്? എന്നാലും ആ മനുഷ്യൻ ഇങ്ങനെയായി പോയല്ലോ. വീട്ടിൽ രാവത്ത് വരുമ്പോ ഉപകരിച്ചില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? ദൂരെ ലോഡ് പോയിരിക്കുന്ന ആള് ഇതൊക്കെ എങ്ങനെ അറിയാനാ? ദോഷം പറയരുത് കേട്ടോ. ആപത്തിൽ സഹായിക്കാനൊക്കെ നല്ല മനസ്സുള്ള ആളാ വാസുട്ടെ. അത് ശരിയാണ് കേട്ടോ. സുമതി എന്ന് പറഞ്ഞ ജീവനാണ് വാസുവിന്. ഞാനതൊന്നും നോക്കാറില്ല. സുമതിയുടെ കണ്ണ് ശരിയാവണമെങ്കിൽ കാശ് ഒത്തിരി വേണ്ടി വരുമെന്നാ തോന്നുന്നത്. അന്നത്തേടം കിട്ടി അന്നത്തേടം കഴിയുന്ന ഞാൻ ഇതെവിടെ നിന്നുണ്ടാക്കാനാണ്? എന്താണ് ഇതിനകത്തൊരു സ്ത്രീ സമാജം? എന്താണ് വേണ്ടത്?
എന്താ മിണ്ടാത്തത്? ഞാൻ ഇവിടെ വരുമ്പോ ഒരൊറ്റ അലവലാളികളെ കാണാൻ പാടില്ല. അവളുമാരുടെ ഒരു പഞ്ചായത്ത്. ആപത്ത് വരുന്ന നേരത്ത് നിങ്ങൾ ഉണ്ടാവില്ല, അവരൊക്കെ കാണും. എന്താണ് ഇവിടെ ഇത്ര വലിയ ആപത്ത്? സുമതി മിനിഞ്ഞാന്ന് സ്കൂളിൽ വെച്ച് വീണ് തല പൊട്ടി. ഇപ്പൊ അവൾക്ക് കാഴ്ചയില്ല. മേനോന്റെ ആശുപത്രിയില്. അവൾ ആശുപത്രിയിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോ നീ ഇവിടെ ആരെ കാത്താ വന്നിരിക്കുന്നത്? എന്നാണ് തുറച്ചു നോക്കുന്നത്? ഞാൻ പിന്നെ ശൃംഗാരത്തിൽ നോക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്റെ ദുഃഖം കാണാനുള്ള വെളിച്ചം ഇപ്പൊ നിങ്ങളുടെ കണ്ണിനില്ല. പക്ഷെ അവളെന്റെ കൂടപ്പിറപ്പാണ്. ഓ, അതിന് നീ ഇപ്പൊ എവിടെ നിന്ന് മോങ്ങിയ? കൂടപ്പിറപ്പിന്റെ രോഗവും മാറും, കണ്ണൻ തെളി. എന്നാ പിന്നെ വേണ്ടതൊക്കെ ചെയ്യായിരുന്നല്ലോ. വാസു, ഈ വാസു ചെയ്യുവടി. അവക്ക് കണ്ണല്ല ജീവൻ പോലും. കിട്ടുമെങ്കിൽ വാസു വാങ്ങിച്ചു കൊടുക്കുവടി. പക്ഷെ വാസു കരയില്ല, പ്രവർത്തിക്കും. പിന്നെ നിങ്ങൾ വെറുതെ പറയുന്നല്ലാതെ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇല്ലേ, ഇല്ലേ. പൊന്നും പണവും ഉണ്ടാക്കിയിട്ട് വാസു നിന്നെ കെട്ടുവോളെന്ന് പറഞ്ഞു. അത് ഉണ്ടാക്കുന്നതിന് മുമ്പ് നിന്നെ ഞാൻ കയറി കെട്ടിയില്ലല്ലോ. നിങ്ങൾക്ക് കളി, എനിക്കറിയാം. ഞാൻ ഒറ്റയ്ക്കാണ്. എന്റെ ദുഃഖം അറിയാൻ എനിക്ക് ആരുമില്ല. ആര് പറഞ്ഞു നിനക്ക് ആരുമില്ലെന്ന്? ഈ വാസു ഉള്ളപ്പോ നിനക്കെല്ലാം ഉണ്ട്. ആ ശരി, പാലടിച്ചു കിടന്നു. ഞാൻ സുമതിയെ കാണാൻ പോവാണ്. ക്യാമറമാൻ എവിടെ? വന്നിട്ടില്ല സർ. ഐ ഡോണ്ട് ലൈക്ക് ദിസ് മാൻ. ഓക്കെ സർ, കാലിം വരാൻ പറയൂ. പക്ഷെ സാറാ മേമ നോക്കിക്കോ, ഈ പടത്തോടുകൂടി നിങ്ങളുടെ മോള് സൂര്യകാന്തി ശരിക്കൊന്ന് വളരും. ഞാൻ വളർത്തും. അല്ല സാറേ, മാമോദിസ മുഖ്യപ്പെട്ട പേര് മാറ്റി സൂര്യനെന്നും കാന്തിയെന്നും ഒക്കെ വിളിച്ച വല്ല ദൈവദോഷം ഉണ്ടാവുമോ? വണ്ടർഫുൾ കൺട്രി. എന്ത് വേഷമാണോ ഈ കൊടുത്തിരിക്കുന്നത്? നോ സെൻസസ്. തമ്പുരാട്ടി അല്ലേ സാർ, അതുകൊണ്ടാണ് ഞാൻ ഈ വേഷം കൊടുത്തത്. നോൺസെൻസ് ഫൂൾസ്. ഇത് കൊട്ടാരത്തിലെ തമ്പുരാട്ടി അല്ലടോ, അനുരാഗ നാട്ടിലെ തമ്പുരാട്ടി. അതായത് മുഴുവനും സെക്സ്, അതാണ് കളക്ഷൻ പോയിന്റ്. ഐ വാണ്ട് പക്കാ കമേഴ്സ് മെഷീൻ. നോ സൂര്യകാന്തി, നിയർ കം. സിനിമയിൽ രക്ഷപ്പെടണമെങ്കിൽ സെക്സ് കാണിച്ചെങ്കിലേ ഒക്കും, എന്നാലേ വലുതാകാൻ പറ്റൂ. വലുതായി കഴിയുമ്പോ പിന്നെ അത് കാണിക്കില്ലെന്ന് വേണമെങ്കിൽ പറയാം. അർച്ചാൻ, ഹലോ. ഹലോ ഹലോ. ഗുഡ് മോർണിംഗ്. വളരെ നേരത്തെ എത്തിയല്ലോ. നമുക്കിനി അങ്ങ് തടങ്ങാം. തുടങ്ങാം. ഒരു ആർട്ടിസ്റ്റ് വിളിച്ചോണ്ട് വരെ. ആയി നോക്കി. Nose beautiful, eyes beautiful, mouth sugar. എന്ത് പ്രേമിക്കാൻ വീട്ടിലേക്ക് തറവില്ലടാ. ഞങ്ങളുടെ സൗകര്യം പോലെ നീയാരടാ ചോദിക്കാൻ? ഹാ
അത് സാരമില്ല. ഇവിടുത്തെ ബില്ലിനെ പറ്റിയൊന്നും നിങ്ങൾ വിഷമിക്കണ്ട. പക്ഷേ സുമതിയെ ഞാൻ പറഞ്ഞ ഡോക്ടറെ കഴിയുന്നതും വേഗം കാണിക്കണം. അദ്ദേഹം മിടുക്കനുമാണ്. പാവപ്പെട്ട എനിക്ക് സാർ ചെയ്തെന്ന് ഈ ഉപകാരം ഒന്നും പറയണ്ട. സന്തോഷമായി പോയിക്കോളൂ സുമതി. എന്താ സാർ? ഒന്നും പേടിക്കണ്ട കേട്ടോ. പിന്നെ കണ്ണു സുഖമായിട്ട് ഇങ്ങോട്ട് വരണം. വരാം സാർ. ഒരു ഓപ്പറേഷൻ ഉടനെ ചെയ്യണം, വിത്തിൻ ഫോർ ഡേയ്സ്. അല്ലാത്ത പക്ഷം ജീവിതാവസാനം വരെ ഈ കുട്ടി അന്ധയായി കഴിയേണ്ടി വരും. അയ്യോ, എന്റെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം സാർ. രക്ഷിക്കാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞത്. മിനിമം 1500 രൂപയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ണി ഞാൻ സുഖപ്പെടുത്തി തരാം. അയ്യോ, 1500 രൂപയോ? ഞാനൊരു കൂലിക്കാരിയാണ് സാർ. എന്നെ കൊണ്ട് ഇത്രയും തുക ഉണ്ടാക്കാൻ? അപ്പോൾ ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോകൂ. ഇവിടെ കൊണ്ടുവരണമെന്നാണ് മേനോൻ സാർ പറഞ്ഞത്. സോറി, ഇത്രയും തുകയില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ. അപ്പോൾ ഇതും കൂടെ കഴിച്ചാൽ മതി ചേട്ടാ. ഒത്തിരി ഉണ്ടില്ലേ? ആശാനെ, എന്താടാ കളി? മുതലാളി പിന്നെ ആളെ വിട്ടു. എന്താ കുഞ്ഞേ? എന്നിട്ട് എന്ത് പറഞ്ഞു? ആശാനെ കൊണ്ട് പറ്റൂലി, താക്കോലോടെ ഇങ്ങോട് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. കൊടുത്തില്ലെങ്കിൽ എടുത്തോണ്ട് പോകുമെന്നൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ അതിനവന്റെ കീറ് പറയ്ക്കും. ആശാനോട് പോയിട്ട് അവരത് എന്നോട് പറയുന്നില്ല. ഞാനേ പട്ടാളം മാസത്തിന്റെ സ്റ്റെപ്പിനെയാ. അപ്പൊ എനിക്കും ലോഡ് എടുക്കണോ? ഇന്നലെ തന്ന കാശൊക്കെ തീർത്തോ? ഇന്നലെ മുഴുവൻ ഫസ്റ്റ് ഗിയറിലായിരുന്നു ആശാനെ, അതുകൊണ്ട് ഡീസൽ ചെലവ് അല്പം കൂടി. ആയിരത്തഞ്ഞൂറ് രൂപയോ? എന്റെ അല്ല. നീ ഇങ്ങനെ എപ്പോഴും വന്ന് രൂപ ചോദിച്ചാൽ ഞാൻ എവിടെ പോകാനാ? എന്റെ ജീവിതകാലം മുഴുവൻ ഇവിടെ വേല ചെയ്തു ഞാൻ ഈ കടം വീട്ടിക്കൊള്ളാൻ വെച്ചു. നീ എവിടുന്നെടുത്ത് വീട്ടാനാ ജാനു? വാസു ആണെങ്കിൽ കള്ളുകുടിയൻ, നീ ആണെങ്കിൽ കൂലിവേലക്കാരി. 50 or 100 വല്ലതും ആണെങ്കിൽ എന്നെ സഹായിക്കാൻ ആരുമില്ല പറ്റമ്മേ. അത് തന്നെയാ ഞാനും പറയുന്നത്. ഉള്ളത് പറയാമല്ലോ. അത്രയും രൂപ തരാൻ എന്നെ കൊണ്ടാവില്ല. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ ഇവിടെ ജോലി ചെയ്യണ്ട. ഞാൻ തൊട്ടതല്ല, അറിഞ്ഞോണ്ടല്ല. അതിനെന്താ കുഞ്ഞു ഭയപ്പെടുന്നത്? അഥവാ കുഞ്ഞിന്റെ കൈയൊന്നും മുട്ടിയെന്ന് കരുതി എന്താ അപ്പൊ? അല്ല, കൈ അമ്മ. Thank you.
ജാനു നീ പോവാനോടി അതേ വച്ചമ്മ കുറച്ച് രൂപയുണ്ട് ഇനി കൂടുതൽ ഒരു പൈസ തരാൻ എന്നെ കൊണ്ടാവില്ല ഇത് തന്നെ ഉണ്ടായിട്ടല്ല നിന്റെ വിഷമം കണ്ടിട്ട പിന്നെ ഒരു കൊച്ചിന്റെ കണ്ണു തെളിയാൻ വേണ്ടിട്ടല്ലേ എന്ന് വിചാരിച്ച ശരി പോയിട്ട് വാ
നോക്കുന്നത്? എന്നെ കണ്ടിട്ടില്ലേ? ഞാൻ ഒന്നുമില്ല. ചന്ദ്രകുഞ്ഞ് എന്താ ഇങ്ങനെ പേടിക്കുന്നത്? അയ്യോ ജാനു, പതുക്കെ പറയൂ. അമ്മ പേടിക്കണ്ട, അമ്മ ഉറങ്ങുവാ. എന്താ പറഞ്ഞേ ജാനു? അമ്മയോട് പറയൂ. എന്തോന്ന്? ഞാൻ നോക്കിയത്, ഒന്ന് നോക്കുന്നതൊക്കെ ചെന്ന് പറയാൻ. ഞാനെന്താ കൊച്ചു കുഞ്ഞാണോ? കാണാൻ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ കുഞ്ഞു നോക്കുന്നത്? അതെ. കുഞ്ഞി, ചന്ദ്രകുഞ്ഞ് എന്നെ ഒന്ന് സഹായിക്കുമോ? എന്താ? എന്നാൽ എനിക്ക് ചെയ്തു തരുന്ന വലിയ ഉപകാരമായിരിക്കും. എന്താന്ന് പറയൂ. എനിക്ക് 500 രൂപ തരണം. 500 രൂപയോ? ആരും അറിയാതെ തരണം. ഇത്ര വലിയൊരു ആവശ്യം എനിക്കുണ്ടായിട്ടില്ല കുഞ്ഞി. എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം. ഇന്ന് രാത്രി 11 മണിക്ക് കാർഷിദിൽ കാത്തിരിക്കും. ചന്ദ്രു മോനെ, ചന്ദ്രു എടാ എഴുതേടാ. അമ്മ ജാനു ഇവിടെ ഇല്ല, അവിടെ അനിയത്തിയും കൊണ്ട് ആശുപത്രി പോയിരിക്ക. ഇതാ കാത്തു കുടിക്കും. മോൻ വേഗം എഴുന്നേറ്റ് കുളിക്ക്, നമുക്ക് നമ്പലത്തിൽ പോകാം. ബാക്കി ഞാൻ സുമതിയെ കൊണ്ടുപോകുന്നതിനകം തന്നുകൊള്ളാം സാർ, എന്നെ വിശ്വസിക്കണം. ഞാൻ ചതിക്കില്ല സാർ. ശരി, കുട്ടി അഡ്മിറ്റ് ചെയ്യാം. സിസ്റ്റർ, നമ്പർ 7 വേക്കന്റ് അല്ലേ? യെസ് ഡോക്ടർ. ഈ കുട്ടി അവിടെ അഡ്മിറ്റ് ചെയ്തത്. നീ എവിടെ പോയി? ഒരാൾ ഇച്ചിരി കാശ് തരാനായിരുന്നു. പക്ഷേന്ന് അവന്റെ പേര് സിനിമാ സംവിധാനമാ. അവനെ പ്രായപൂർത്തിയായവർക്ക് മാത്രമൊന്നും പറഞ്ഞൊരു നാടകം നടത്തണ്ട, അതിൽ അഭിനയിപ്പിക്കാന്നും പറഞ്ഞൊരു 36 രൂപ 40 പൈസ പറ്റിച്ച്. നാടകം നടക്കാനിതേ ഞങ്ങളുടെ കുറ്റമല്ല, മ്യൂസിക്കിന്റെ കാശ് ഇപ്പൊ കിട്ടണം. ഞാനല്ല നിങ്ങളെ വിളിച്ചത്, പച്ചയാ. പിന്നെ തായ്ക്കാലന് പാടാൻ മാത്രമല്ല തല്ലാനും അറിയാം. ഇനി അത് മാത്രമേ എനിക്ക് കിട്ടാനുള്ളൂ. നോക്കുന്നത് മനസ്സിലായില്ല. പോക്കിരിത്തരം പറഞ്ഞാലുണ്ടല്ലോ, അടിച്ചു നിന്റെ ഹെഡ്ലൈറ്റ് ഞാൻ തെറിപ്പിച്ചു കളയും. നിനക്ക് മനസ്സിലായില്ല അല്ലേടാ? ഓ കിളി, നിങ്ങളും അഭിനയിക്കാൻ പണം കൊടുത്തിരുന്നു അല്ലേ? ഇല്ല, നടനാക്കാന്നും പറഞ്ഞ് എന്നോട് വാങ്ങിച്ച രൂപ അണാപ്പായി ഇപ്പൊ തന്നില്ലെങ്കിൽ എന്റെ എഞ്ചിൻ ചൂടാകും. പാടില്ല, ഈ കലാകൊലപാതകളെ ഒന്നും പറയാൻ പാടില്ല. നിനക്കെന്ത് കിട്ടാനുണ്ട്? എനിക്ക് പണം വേണ്ട. പറഞ്ഞ നാടത്തിൽ അഭിനയിക്കായിരുന്നു, എന്റെ മാനനാശം തരണം. ഓ, നിന്റെ മാനത്തിന് എന്ത് വിലയുണ്ട്? 20 രൂപയെങ്കിലും തരണം, ഒരു കളിയുടെ കാശ്. നിന്റെ 20 മാനം എനിക്ക് രൂപ എത്രയാ കിട്ടാനുള്ളതെന്ന് അറിയാവോ? ഇവനെന്നോട് റൊക്കം മേടിച്ച് 36 രൂപയും ഇവന്റെ ആശാരം സാധു വീട് മേടിച്ചു കൊടുത്ത് 1 40 പൈസ 36 രൂപ 40 പൈസ
രാത്രിയിൽ നീ എവിടെ പോയിരുന്നടി? സുമതിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഏ, അതിന് 1500 രൂപ വാങ്ങുന്നല്ലേ പറഞ്ഞത്? അതെ. നിനക്ക് ഇത്രയും രൂപ എവിടുന്ന് കിട്ടി? മുഴുവനും കിട്ടിയില്ല, കുറച്ച് രൂപ കിട്ടി. എവിടുന്ന് കിട്ടിയെന്ന്? അത് നിനക്ക് ഇത്രയും രൂപ ആര് തന്നെ? അതൊക്കെ കിട്ടി. ഓഹോ, അപ്പൊ നിനക്ക് ഞാൻ അറിയാതെ പണം തരാൻ ആളുണ്ട് അല്ലേ? അത്യാവശ്യം രൂപ ഉണ്ടാകാതെ പറ്റില്ലല്ലോ. സുമതിക്ക് കാഴ്ച കിട്ടേണ്ടത് നിങ്ങളുടെ ആവശ്യമില്ല. പക്ഷേ എനിക്ക് ഇപ്പറിയാൻ ആരാണ് നിനക്ക് രൂപ തന്നത്? സത്യം പറഞ്ഞാലും ചവിട്ടികളെ. ഞാൻ ആരോടെങ്കിലും കടം വാങ്ങിച്ചിട്ടുണ്ടാവും, അത് നിങ്ങളോട് പറയാൻ എനിക്ക് മനസ്സില്ല. നിങ്ങൾക്കോ തരാൻ കഴിയില്ല. ആരോടെങ്കിലും വാങ്ങാൻ കൂടി പാടില്ല എന്ന് പറഞ്ഞാൽ? ആ, എനിക്കറിയാം നിനക്ക് തരാൻ ആളുണ്ടാകും. പെണ്ണൊരുങ്ങിയ പണത്തിനാണോ വിഷമം? നിങ്ങൾ എന്ത് വേണമെങ്കിലും ധരിച്ചോളൂ, എന്റെ അനുജത്തിക്ക് കാഴ്ച കിട്ടേണ്ടതാണ് എന്റെ ആവശ്യം. വാസുവിനെ വഞ്ചിക്കാമെന്ന് നീ വിചാരിക്കണ്ട, എല്ലാം ഞാൻ കണ്ടുപിടിക്കും. അന്ന് നിന്റെ അന്ത്യം. ഇന്നലെ ഞാൻ ഒരു കേസിന്റെ കാര്യത്തിനായി വക്കീലിനെ കാണാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോ തേങ്ങാക്കാരൻ മമ്മൂദ് ഒരു 300 രൂപ കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിച്ചു. ഒരു നല്ല കാര്യത്തിന് വേണ്ടി പുറപ്പെട്ടിട്ട് തിരിച്ചു കയറുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി ആ രൂപ ഞാൻ അപ്പൊ തന്നെ അവന്റെ കൈ കൊടുത്തു. മുറിയുടെ താക്കോല് ഏൽപ്പിച്ചു. അവൻ അകത്തേക്ക് പോയിട്ട് തിരിച്ചു വന്ന് താക്കോൽ എന്റെ കൈ തന്നു. അത്രേ എനിക്കറിയാം. എത്ര മണിക്കാണ് പുറപ്പെട്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട്. ഉച്ചക്ക് 1-2 മണിയായി കാണും. എന്നിട്ട് ഞാനും ഗോപിയും കൂടെ കാറിലാണ് പോയത്. ഗോപി എടുത്ത ഡ്രൈവറെ ജോലി നോക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? 10-14 കൊല്ലമായി. എപ്പോഴാണ് നിങ്ങൾ തിരിച്ചെത്തിയത്? 5 മണിയായി കാണും. നിങ്ങൾ പോകുമ്പോൾ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? എന്റെ മകൻ ചന്ദ്രുവും വേലക്കാരി ജാനുവും ഉണ്ടായിരുന്നു. ഇവനോ? അയ്യോ, അവൻ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ പോയിട്ട് ഇന്നാ മടങ്ങിയെത്തിയത്. വേലക്കാരി എവിടെ? ആശുപത്രി കിടക്കുന്ന അനിയത്തിയെ കാണാൻ പോയിരിക്കുക. അവൾ എങ്ങനെ, വിശ്വസ്തയാണോ? അയ്യോ പാവം, അല്ലെങ്കിൽ അവക്കങ്ങനെ എടുക്കാൻ കഴിയും? ഞങ്ങൾ മുറി പൊട്ടിട്ടല്ലേ പോയത്. മകൻ എവിടെ? അവൻ ലൈബ്രറി പോയിരിക്ക. പണം കാണാതായിരിക്കുന്ന എപ്പോഴാണ് നിങ്ങൾ അറിഞ്ഞത്? അയ്യോ, തിരിച്ചു വന്ന ഉടനെ അറിഞ്ഞു. മറ്റാരെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടോ? ഇല്ല. എടാ ഗോപി, നേര് പറഞ്ഞു, ഇല്ലെങ്കിൽ കുഴപ്പമാവും. കൊച്ചമ്മ പറഞ്ഞു ഒക്കെ ശരിയാണ് ഇവനെ, പക്ഷെ രൂപ ഞാൻ എടുത്തിട്ടില്ല. നിനക്കറിയില്ല അല്ലേ ഞാൻ ഇവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. കൊച്ചമ്മേ, ഗുരുവായൂരപ്പൻ സത്യമായിട്ട് ഞാൻ രൂപ എടുത്തിട്ടില്ല കൊച്ചമ്മേ, ഞാൻ മോഷ്ടിച്ചിട്ടില്ല കൊച്ചമ്മേ, കൊച്ചമ്മേ ഞാൻ രൂപ എടുത്തിട്ടില്ല കൊച്ചമ്മേ, ഗുരുവായൂരപ്പൻ സത്യമായിട്ട് ഞാൻ രൂപ എടുത്തിട്ടില്ല കൊച്ചമ്മേ. എന്താണ് സംഭവം? ലക്ഷ്മി അമ്മയുടെ അലമാരിയിൽ നിന്ന് 200 രൂപ മോഷണം പോയത്രെ. ഞാനാണ് അത് എടുത്തതെന്നും പറഞ്ഞ് അവർ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. ഞാൻ എന്റെ സത്യം തുറന്നു പറഞ്ഞു, പക്ഷെ അതാരും വിശ്വസിച്ചില്ല. അവരെന്നെ ഒത്തിരി തല്ലി ചേട്ടാ. എന്നിട്ട് എടുത്തത് ആരാണെന്ന് ഇനിയും തെളിഞ്ഞിട്ടില്ല, പക്ഷെ എനിക്കറിയാം അത് എടുത്തത് ആരാണെന്ന്. ആരാണ്? കൊച്ചമ്മയുടെ മകൻ തന്നെ എടുത്തത് മറ്റൊരാളിന് കൊടുത്തു. ചേട്ടൻ എന്നോട് ദേഷ്യം തോന്നരുത്, അവനാ കാശെടുത്ത് കൊടുത്തിട്ടുള്ളത് അവൾക്കാ, ചേട്ടന്റെ മുറപ്പെണ്ണ് ജാനുവിന്. ചേട്ടൻ എന്നെ തല്ലിക്കോളൂ, പക്ഷെ സത്യം ഇതാണ്, സുമതി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ രൂപ കൊടുത്തത് ചേട്ടനായിരുന്നു. ജാനുവിനെ വിശ്വസിക്കാതിരിക്കാൻ ചേട്ടന് കഴിയില്ല, പക്ഷെ എനിക്കറിയാം ജാനുവും കൊച്ചമ്മയുടെ മോനും തമ്മിൽ വളരെ എളുപ്പത്തിലാണെന്ന്. ഞാൻ ഏതാവന്റെ മുമ്പിൽ സത്യം ചെയ്യാം. നിന്റെ ചോര വാസു കുടിക്കും. എടീ, ഞാൻ വരും, നീ ഒരേ ഇരുന്നോ നിന്റെ അന്ത്യയാത്രക്ക്.
ഈ നേരത്തെ എന്തിനാ ആശാനെ എടുക്കാൻ ഇന്ന് ഞാൻ അവളെ തട്ടും വേണ്ട ആശാനെ ആ പാവത്തിന് വെറുതെ വിട്ടേക്ക ആശാനെ മാറിക്ക ഞാൻ മാറില്ല വംശീയലേശമെന്നിയെ ഈ കേസിലെ പ്രതി കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുന്നതിനാൽ ഐ പി സി 302 വകുപ്പ് പ്രകാരം പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. Thank you.
എന്താണ് സംഭവിച്ചതെന്ന് ഇവിടെ ഒന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അർദ്ധരാത്രി ആയതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ചു. ജാനു മരിച്ചതിന്റെ പിറ്റേന്ന് രാത്രിയാണ് എന്റെ മകൻ അസുഖം തുടങ്ങിയത്. പല മന്ത്രവാദികൾ ശ്രമിച്ചിട്ടും പ്രേതബാധ ഒഴിപ്പിക്കാൻ കഴിഞ്ഞില്ല. മകനെ ഏതെങ്കിലും ഒരു മനഃശാസ്ത്രജ്ഞനെ ഒന്ന് കാണിക്കാമായിരുന്നില്ലേ? മന്ത്രവാദത്തിന് കഴിയാത്ത പലതും ഇന്ന് ശാസ്ത്രത്തിന് കഴിയുന്നുണ്ട്. എനിക്ക് മകനെ ഒന്ന് കാണണമായിരുന്നു. കൃഷ്ണകുട്ടി, കൃഷ്ണകുട്ടി, ചന്ദ്രനെ ഒന്നിങ്ങോട്ട് വരാൻ പറ. ഞാൻ ആകെ തളർന്നു പോയി സാറേ. ജാനുവിന്റെ മരണം തന്നെ എന്നെ വല്ലാതെ നടുക്കിക്കളഞ്ഞു. മകന്റെ അസുഖം കൂടെ ആയപ്പോൾ പൂർത്തിയായി. നിങ്ങൾ വിഷമിക്കാതിരിക്കണം. ശരിയായ മാനസിക ചികിത്സ ലഭിച്ചാൽ ഒരുപക്ഷെ ഈ രോഗം മാറാവുന്നതേ ഉള്ളൂ. എനിക്ക് പരിചയമുള്ള ഒരു സൈക്കാട്രിസ്റ്റ് ഉണ്ട്. മകനെ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണിച്ചു കളയാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ചന്ദ്രകുമാർ ഏത് കോളേജിലാ പഠിക്കുന്നത്? യൂണിവേഴ്സിറ്റിയിലെ. ഏതിനാ? ഫൈനൽ ഇയർ ഡി സി. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, നമുക്ക് പറഞ്ഞപോലെ ചെയ്യാം. ശരി. അതുകൊണ്ട് അതൊരു പ്രേതബാധ ആണെന്നോ അല്ലെന്നോ വിശ്വസിക്കാൻ നീ കഴിയുന്നില്ല ഡോക്ടർ. ഈ സിംപ്റ്റംസ് കേട്ടതിൽ നിന്നും എനിക്ക് പലതും ഊഹിക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഡോക്ടർ ആ കേസ് ഒന്ന് ശ്രദ്ധിക്കണം. ഇതുകൊണ്ട് രണ്ട് ഗുണങ്ങളാണുള്ളത്. ഒന്ന്, ഒരു രോഗി രക്ഷപ്പെടും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ. മനസ്സിലായി. എനിക്ക് രോഗി ഒന്ന് കാണണം. താങ്ക് യു ഡോക്ടർ. ഞാൻ രോഗിയെ കൊണ്ടുവരാം. വെരി ഗുഡ്, പ്ലീസ് ഡു. ആ നിങ്ങളിപ്പോൾ സുഖമായി ഉറങ്ങുകയാണ്. ഈ ഉറക്കത്തിൽ നിന്ന് ഉണരാതെ തന്നെ എന്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട് അല്ലേ? ഉണ്ട്. ചന്ദ്രു, എല്ലാ രാത്രിയിലും നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഭയന്ന് നരയാറുള്ളത്? പറയൂ. ജാനുവിന്റെ പ്രേതത്തെ കണ്ടിട്ട്. ജാനുവിന്റെ പ്രേതം നിങ്ങളെ കാണാൻ വരണമെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കണം അല്ലേ? ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ ബന്ധം? ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ ശാരീരികമായ ബന്ധത്തിലും ഏർപ്പെട്ടിരിക്കണം അല്ലേ? ഉണ്ട്. എന്നായിരുന്നു ആദ്യമായി അങ്ങനെ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടത്? പറയൂ, വിശദമായി പറയൂ. 500 രൂപയുമായി ഒരു രാത്രി കാർഷെഡിൽ ചെല്ലണമെന്ന് അവൾ എന്നോട് പറഞ്ഞു.
തന്ത്രികുഞ്ഞെ കുളിമുറിയിൽ ഇങ്ങനെ പെട്ടെന്ന് കേറി വന്ന വന്ന അത്ര നാണമുള്ളവരെന്തിനാ കഥവ് കുറ്റിയിടാതെ കുളിക്കാൻ പോയത് ജാനുപോ ഞാൻ കുളിക്കട്ടെ നാളെ സുമതിയുടെ കണ്ണിന്റെ കെട്ടഴിക്കുന്നത് ഞാൻ ചോദിച്ച 500 രൂപ ഇന്ന് തരണം ഞാൻ പറഞ്ഞില്ലേ എന്റെ കയ്യിൽ 300 ഉള്ളൂന്ന് അത് ഞാൻ തന്നേക്കാം ജാനു ഇവിടെ തന്നെ നിൽക്ക് ഞാനിപ്പോ വരാം ഇത് 500 രൂപ നീ താത്തയ്ക്ക് പോയിക്കോ അമ്മ ഇപ്പൊ വരും കുഞ്ഞു പിണങ്ങിയാണോ ഇപ്പൊ ഒന്നും ചോദിക്കണ്ട നീ താത്തയ്ക്ക് പോയിക്കോളൂ എന്താ ഒന്നും മിണ്ടാത്തത് ഞാൻ ഞാൻ എന്ത് മിണ്ടാനാ ജാനു എന്നാ മാനം കെടാൻ തയ്യാറായിക്കോ അടിക്കടി ഇങ്ങനെ പണം ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും അതെനിക്കറിയേണ്ട ആവശ്യമില്ല എന്നെ പിഴപ്പിച്ച നിങ്ങളെ ഇനി എന്നെ രക്ഷിക്കണ്ട നിങ്ങളെ ഇങ്ങനെയൊന്നും പറയരുത് ജാനു അമ്മയറിഞ്ഞ ഇന്ന് രാത്രി ഞാൻ ചോദിച്ച പണവും കൊണ്ട് കുളക്കടയിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞ് എന്റെ വയറ്റിൽ വളരുന്നുണ്ടെന്ന് അമ്മയോട് മാത്രമല്ല ഞാൻ ഈ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു മാനം കൊടുത്തു എന്ത് പറയുന്നു രാത്രി പണം കൊണ്ടുവരുമോ ഇല്ലയോ വന്നാ നിങ്ങൾക്ക് നല്ലത് ഞാൻ കുളക്കടവിൽ ഉണ്ടാവും Thank you.
ഭയപ്പെടാനൊന്നുമില്ല. നിങ്ങളുടെ മകന്റെ രോഗം സുഖപ്പെടുത്തുന്ന കാര്യം ഞാൻ ഏറ്റു. ഡോക്ടർ, എന്റെ മോൻ ഒട്ടും സംശയിക്കണ്ട. നിങ്ങൾ ഇപ്പൊ പൊയ്ക്കൊള്ളൂ, നാളെ മകനെയും കൂട്ടി എന്നെ ഒന്ന് കാണൂ. ശരി ഡോക്ടർ, വളരെ ഉപകാരം സാർ. ഓ, എല്ലാം ശരിയാവും. മകനെ കൂട്ടിക്കൊണ്ട് പൊയ്ക്കോളൂ. പോവാ മോനെ. താങ്ക് യു ഡോക്ടർ. കൺഗ്രാചുലേഷൻസ്. താങ്കളുടെ കണക്കൂട്ടൽ ശരിയായിരുന്നു. താങ്കൾക്ക് വേണ്ടതെല്ലാം ഇതിനകത്തുണ്ട്. ലോട്ട് ഓഫ് താങ്ക്സ് ഡോക്ടർ. ബാക്കിയെല്ലാം ഞാൻ പിന്നെ ഒന്ന് പറയാം. ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാൽ പോലും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാൻ പാടില്ല.